ശരി. ശ്രീ യുഹാനോൻ മാർ ദിയസ്കോറസ് മെത്രാപ്പൊലീത്ത, ഈ വിമർശനമുണ്ടല്ലോ, ഇത് രണ്ട് വഴിയിലുള്ള ആളുകളല്ല, രണ്ട് വിശ്വാസി സമൂഹവുമല്ല, ഒരുമിച്ചുള്ളവരാണ്. അത് കോടതി വിധിയുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ അടക്കം നേതൃത്വത്തിൽ സമവായ ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. തെരുവിലേക്ക് ഈ വിഷയം പോകാതെ ഒരല്പം വിട്ടുവീഴ്ച മനോഭാവം, അത് ഇരുപക്ഷത്തും ഉണ്ടാകുന്നതിൽ തെറ്റില്ലല്ലോ. അങ്ങനെ ഉണ്ടാകാതെ വരുമ്പോഴാണല്ലോ ഇതിന് രാഷ്ട്രീയ ബലാബലത്തിൻ്റെയും രാഷ്ട്രീയ ശക്തി തെളിയിക്കലിൻ്റെയും ഒക്കെ ഒരു വേദിയാക്കി വിഷയത്തെ മാറ്റേണ്ടി വരുന്നത്. വളരെ സന്തോഷം. അതിന് മറുപടി പറഞ്ഞതിന് മുമ്പ് ആദ്യം ബഹുമാനപ്പെട്ട ജോർജ് കുഞ്ഞ് അവരുകളും റോയ് മാത്യു അവരുകളും പറഞ്ഞ മിക്കവാറും എല്ലാ കാര്യങ്ങളോടും പൂർണ്ണമായ യോജിപ്പാണ് ഉള്ളത്. ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. രണ്ട് കൂട്ടരെയും ഒരുപോലെ കാണുന്നു, വളയമില്ലാത്ത ചാടുന്ന രണ്ട് കൂട്ടരെന്നും അതുപോലെ തന്നെ ക്രമസമാധാനം കുഴപ്പമുണ്ടാക്കുന്ന രണ്ട് കൂട്ടരെന്നും പറയുന്ന ആ ഭാഗത്തിൽ മാത്രം ഒരു കറക്ഷൻ ആവശ്യമുണ്ട് എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. വളയമില്ലാതെ ചാടുന്ന ഒരു ഗ്രൂപ്പല്ല ഓർത്തഡോക്സ് സമൂഹം. ഒരു നിയമം അനുസരിച്ച്, രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുകയും അത് പാലിക്കുകയും അത് നിർബന്ധമാക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പൂർണ്ണമായി സമ്മതിക്കുകയാണ്. നാട്ടിലൊരു രാജ്യത്തിനൊരു നിയമമുണ്ട്, ആ രാജ്യത്തിൻ്റെ നിയമം പാലിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ ക്രിസ്തുവാണ് മധ്യസ്ഥൻ, പക്ഷെ നമ്മളൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത പല മാർഗങ്ങളോട് നമ്മുടെ മുമ്പാകെ വരുന്നതിൽ പൗരന്മാരെന്ന നിലയ്ക്ക് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിൻ്റെ നീതിപീഠത്തോടാണ് സമീപിക്കുന്നത്. അത് സമീപിക്കുകയും നീതിപീഠം പല പ്രാവശ്യം ഉത്തരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചാലറിയാം, 2017 ജൂലൈ മാസം 3-ാം തീയതി ഒരു വിധി വന്നതിന് ശേഷം ഈ ദിവസം വരെ ഏതെങ്കിലും ഒരു സമയത്ത് നീതിപീഠത്തിൻ്റെ വിധി അംഗീകരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ട് എന്ന്, ഒന്നും വേണ്ട അത് ഞങ്ങൾ നീതിപീഠം പറഞ്ഞത് ശരിയാണ് എന്ന് എന്തെങ്കിലും ഒന്ന് പറയുന്നത് കേൾക്കാത്തതായ ഒരു സമൂഹത്തോടാണ് വിട്ടുവീഴ്ചയെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത്. തീർച്ചയായും ക്രൈസ്തവ സഭ എന്ന നിലയ്ക്ക് വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോകണം, അത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ വിട്ടുവീഴ്ചയുടെ മറുപടിയിൽ ഉണ്ടാകണമെന്ന് കരുതുകയാണ്. യേശുദേവനല്ല മധ്യസ്ഥൻ, ഇവിടെ നിയമമുള്ള ഒരു നാട്ടിലാണ്. ഇപ്പോൾ മധ്യസ്ഥൻ ശ്രീ പി എസ് ശ്രീധരൻപിള്ളയും പ്രധാനമന്ത്രിയും ഒക്കെയാണ്. പി എസ് ശ്രീധരൻപിള്ളയുടെ ഇന്നത്തെ പ്രതികരണമുണ്ട്, ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇനി തുടർ ചർച്ചകൾ എന്നാണ്. ഈ കോടതി വിധിയൊക്കെ ഉണ്ടെങ്കിലും ഒരു സമവായത്തിന്റെ വാതിൽ എവിടെയെങ്കിലും തുറന്നിടേണ്ടതില്ലേ? അത് തന്നെയാണ് ഞാൻ മറുപടി പറയാനായിട്ട് ശ്രമിച്ചത്. സമവായത്തിന്റെ വാതിലുകൾ തുറക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ വ്യവഹാരം നടത്തി ഉണ്ടായതായ നീതിപീഠത്തിൽ വന്നിരിക്കുന്ന വിധികൾ അത് അംഗീകരിക്കുന്നത് പറയാനുള്ള ഒരു സാമാന്യ ബോധം, എനിക്ക് മുമ്പേ പറഞ്ഞ രണ്ടുപേരും പറഞ്ഞതുപോലെയുള്ള സാമാന്യ ബോധം മറുഭാഗം കാണിക്കണം. അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അവർ തന്നെ കോടതിയിൽ പോയി ഈ പറഞ്ഞ കേസുകളൊന്നും ഓർത്തഡോക്സ് സുറിയാൻ സഭ കൊടുത്ത കേസുകളല്ല, അവർ കൊടുത്ത കേസുകളാണ്. അവർ കേൾക്കുകയും വിധികൾ ഒരുപാട് വ്യവഹാരങ്ങൾ നടത്തുകയും വ്യവഹാരങ്ങൾക്ക് മറുപടിയായിട്ട് കോടതി ദീർഘകാലത്തെ വ്യവഹാരത്തിന് ശേഷം മറുപടി നൽകുകയും ചെയ്തതാണ്. വിധി വന്നു കഴിയുമ്പോൾ തങ്ങൾക്ക് അനുകൂലമല്ല വിധി എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി ധിക്കരിക്കുന്ന ഒരു രീതി ഇത് എത്ര നാൾ കണ്ടുപോകാനായിട്ട് കഴിയും? അനുസരിക്കുന്ന ഒരു സമൂഹത്തോടാണ് വിട്ടുവീഴ്ചയെക്കുറിച്ച് സംസാരിക്കേണ്ടത്. ആദ്യം രാജ്യ നിയമം അനുസരിക്കുക എന്നത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള കേരള ഗവർണർ എന്ന നിലയ്ക്ക്, സോറി, മിസോറാം ഗവർണർ എന്ന നിലയ്ക്കാണ് ചർച്ചയ്ക്ക് വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ഒരാൾ എന്ന നിലയ്ക്ക് തീർച്ചയായും രണ്ട് ഭാഗത്തിലെ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ചതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇതിൽ ഇടപെട്ടത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്കല്ല കാണുവാനായിട്ട് പോയത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്കാണ് കാണുവാനായിട്ട് പോയത്. അതിനകത്ത് രാഷ്ട്രീയ നിറങ്ങൾ ആരും കാണേണ്ടതില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മലങ്കര ഓർത്തഡോക്സ് സുറിയാൻ സഭയുടെ നിലപാട് അതുതന്നെയാണ്. പക്ഷേ പ്രത്യാഘാതങ്ങൾ വേറെ പലതും ഉണ്ടായി എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്തായാലും ഒരു കാര്യം ഓർത്തഡോക്സ് സഭയെ കുറിച്ച് പറയുന്നു, ഓർത്തഡോക്സ് സഭയ്ക്ക് ആരോടും ഒരു വോട്ടിംഗ് ത്രെട്ടണിംഗ് നടത്തി ഒരു കാര്യം നേടേണ്ട എന്നുള്ള കാര്യം വീണ്ടും ഞാൻ ഉറപ്പിച്ച് പറയുന്നു. വിട്ടുവീഴ്ച ചെയ്യാൻ മലങ്കര സഭ ഒരിക്കലും പിന്നിലല്ല. വിട്ടുവീഴ്ച ചെയ്ത ഒരു സഭയാണിത്. 1958
ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാൻ സഭയുടെ അന്നത്തെ തലവൻ കോടതി കെട്ടിവെക്കാൻ പറഞ്ഞ കാശ് മുഴുവനും വേണ്ട എന്ന് വെച്ചിട്ട് കോടതിയോട് പിന്നെ പോയി ഒരു ഡിഗ്രി സമ്പാദിക്കാതെ സഹോദരങ്ങൾ എന്ന നിലയ്ക്ക് സ്നേഹിച്ച് വിട്ടുവീഴ്ച ചെയ്ത ഒരു ചരിത്രമുണ്ട് അതുപോലെ തന്നെ 1995 വിധി ഉണ്ടായപ്പോൾ അന്നത്തെ കാതോലിക്ക ബാവ തന്റെ സ്ഥാനനാമവും തന്റെ പദവിയും എല്ലാം ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഒരു ഇലക്ഷനിൽ നിന്നതായ വിട്ടുവീഴ്ച മനോഭാവമുണ്ട് ഇങ്ങനെ വിട്ടുവീഴ്ചകൾ ചെയ്ത ചരിത്രമേ ഉള്ളൂ മലങ്കര ഓർത്തഡോക്സ് സുയാനി സഭയ്ക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ നിയമാധിഷ്ഠിതമല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്നതായ ചില ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് രാജ്യ നിയമം എനിക്ക് മുമ്പേ പറഞ്ഞ രണ്ടുപേരും പറഞ്ഞു പോലെ രാജ്യ നിയമം പാലിക്കുക പാലിക്കുന്നു എന്ന് ഉറപ്പിട്ടി കഴിയുമ്പോൾ തീർച്ചയായും വിട്ടുവീഴ്ചകൾ എവിടെ വേണമോ അത് ചെയ്യും അത് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.